വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റോള്. ഇതും വളരെ തീഷ്ണതയാർന്ന റോളാണ്. അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി അങ്ങനെ നടക്കുമ്പോ പാലക്കൂറി വിളിച്ചു ഉപദേശിച്ചില്ലേ നിർത്തിയോ? ഒടുക്ക ഇവിടുത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറിവാണി ഞാൻ പറയണില്ല. ഈ സിനിമയൊക്കെ എല്ലാ കാര്യത്തിലും നിൽക്കും ഇന്നസെന്റ് ചേട്ടാ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഐ വി ശശി, അത് രഞ്ജിത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തരുന്നത് മോഹൻലാലാണ്. പറഞ്ഞു ഞാനാണ് മംഗലശ്ശേരി നീലകണ്ഠ. ലാലു പറഞ്ഞു നിങ്ങളാണ് വാരിയർ എന്നുള്ള കഥാപാത്രം, നിങ്ങൾക്ക് ഇതിന് ഡേറ്റ് തരാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് വായിച്ചു നോക്കിയിട്ട് മതി. ഞാനിത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ലാലിൻ്റെ അടുക്ക് ഞാൻ പറഞ്ഞു ഡേറ്റ് ഓക്കെ. കാരണം എനിക്ക് മനസ്സിലായി ആ എഴുത്ത് കണ്ടപ്പോൾ തന്നെ. എന്നിട്ട് രഞ്ജിത്തിനോട് ഞാൻ അന്ന് ചോദിച്ചത് എം ടി വാസുദേവൻ നായരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലോ എഴുതി വെച്ച സ്ക്രിപ്റ്റ് മഴ പെയ്തപ്പോൾ അക്ഷരം മാഞ്ഞു പോയപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചപ്പോൾ താ എടുത്തുകൊണ്ട് പോകുന്നതാണോ ഇത് എന്ന് ചോദിച്ചു. കാരണം അത്രയ്ക്ക് മനോഹരമായ ഇതാണ്. രഞ്ജിത്ത് അത് ചിരിച്ചേ ഉള്ളൂ. കാരണം നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞ ആൾ എന്ന് പറയുന്ന ഒരു വലിയ ആളാണ്. രഞ്ജിത്തിന് കൊടുത്തൊരു ബഹുമതിയാണത്. ബഹുമതിയാണ്. അപ്പോൾ അത്രയും നല്ല സ്ക്രിപ്റ്റായിരുന്നു അത്. നന്നായിട്ട് ഐ വിശേഷി അത് എടുക്കുകയും ചെയ്തു. മോഹൻലാലിൻ്റെ നല്ല പെർഫോമൻസുമാണ്. നന്നായിട്ട് അയാൾ അഭിനയിക്കുകയും ചെയ്തു. ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ താങ്കളോടൊപ്പം അതേ സിദ്ധിയിൽ അതേ കഴിവിൽ അഭിനയിക്കാൻ കഴിയുന്ന നടീനടന്മാരെ കിട്ടി എന്നുള്ളതാണ്. ജഗതിയും താങ്കളും തമ്മിലുള്ള കോമ്പിനേഷൻസ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ എപ്പോഴും പ്രേക്ഷകർ അത് ലയിച്ചിരുന്നു. രണ്ട് കെ പി എസ് എല്ലിലേയും താങ്കളും തമ്മിലുള്ള കോമ്പിനേഷൻസ്, ഈ കോമ്പിനേഷൻസാണ് ഒരു പക്ഷേ ആ സിനിമയിൽ ഒരു ജീവൻ പകർന്നത്. പല സിനിമകളിൽ ജഗതി ഇപ്പം തീരവയിൽ നിന്ന് മാറി. ജഗതി ശ്രീകുമാറിനൊക്കെ എന്നേക്കാളും കൂടുതൽ ഇതിനോടുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചെയ്യാനായിട്ട് ഒരു കയ്യിലൊരു വടിയുണ്ട് ആ സിനിമയിൽ, അത് അഭിനയിക്കുമ്പോൾ ആ വടി എപ്പോഴും കയ്യിലുണ്ടാവണം എന്നുള്ളൊരു സംഭവമാണെങ്കിൽ, സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ ആ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഡയറക്ടർ വിളിച്ച് കൊടുത്ത് കൈപ്പിടിച്ച് അടുത്ത ഷോട്ട് നന്നാ മതി എന്ന് പറയും. ആ ജഗതി ശ്രീകുമാർ അമ്പിളി അത് അവൻ തന്നെ കയ്യിൽ വയ്ക്കും. കാരണം ആ സമയത്ത് അത് ഇനി ഉണ്ടായില്ലെങ്കിലും അതൊക്കെ അയാൾക്ക് അതിനോട് തോന്നുന്നൊരു പ്രത്യേക ഇഷ്ടമാണ്. അത്ര വലിയ ഇഷ്ടമൊന്നും എനിക്ക് സിനിമയോട് ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പോണ വഴിക്ക് ഇന്നാ പിന്നെ ഇത് തിരക്കേടില്ല എന്ന് പറയില്ലേ, അങ്ങനെയൊന്ന് കയറി നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മനസ്സിൻ്റെ അകത്ത് നമുക്കുണ്ട്, പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. ജഗതിക്കൊക്കെ ഒരു പാഷനായിരുന്നു. ആ അല്ലേ? അതെ അതെ. ഒരു വല്ലാത്ത അടങ്ങാത്ത ആവേശവും കാര്യങ്ങളും. ഒരു നിമിഷം പോലും വീട്ടിൽ പോകാതെ പോലും അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയും മറ്റേതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്.